ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം നമ്മുടെ 333 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയുടെ ദൈവകരുണയുടെ തിരുനാളിന്റെ ഒരുക്കമായിട്ടുള്ള 333 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഒരുപക്ഷെ കടന്നുപോയ ദൈവകൃപയുടെ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് അർപ്പിച്ചതിന്റെ ഒത്തിരിയേറെ കൃപകൾ സ്വീകരിച്ചതിന്റെയൊക്കെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ടാവാം. ഇന്നേ ദിവസം നമ്മൾ കടന്നുപോയ സഹനങ്ങളുടെ അവസ്ഥകളുണ്ടാവാം. ഇന്നേ ദിവസം നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തികൾ ഉണ്ടാവാം. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമായിട്ട് തന്ന നിമിഷങ്ങൾ ഉണ്ടാവാം. ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിച്ച സാഹചര്യങ്ങളുടെ കടന്നുപോയിട്ടുണ്ടാവാം. എല്ലാം നമുക്ക് ഒരു നിമിഷം കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതം മാത്രം നിറവേറാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ ഏകദേശം 2800 സഹോദരങ്ങൾ നമുക്കൊപ്പമുണ്ട്, ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുന്നുണ്ട്. ഒത്തിരി പരിമിതികൾ നമുക്കുണ്ട്. ചില ദിവസങ്ങളിൽ ടോക്ക് ക്ലിയർ ആവാതെ പോകുന്നുണ്ട്, ചില ദിവസങ്ങളിൽ വ്യക്തമായിട്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കിട്ടാതെ പോകുന്നുണ്ട്, ചില ദിവസങ്ങളിൽ നമ്മുടെ ഓരോ ദിവസത്തെ അധ്വാനം മൂലം തളർന്ന് ഉറങ്ങിപ്പോകുന്ന വ്യക്തികളുണ്ട്. ഇന്ന് ഞാൻ 5 ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ചൊരു സഹോദരൻ ചോദിച്ചു, അച്ഛാ ഈ 333 ദിവസത്തെ നിങ്ങളുടെ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞാനും എൻ്റെ സുഹൃത്തും ചേർന്നിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യം, ഇടയ്ക്ക് ഏതെങ്കിലും ദിവസമൊക്കെ ഈ പ്രാർത്ഥന മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ ഒരാളല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയും അതുപോലെ വിശുദ്ധ പിതാവും സ്വർഗം മുഴുവനും നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട. ഒരു ദിവസം നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലേ, നമ്മൾ അതിനു വേണ്ടിയിട്ട് നിയോഗം വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വേദന സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഒരല്പനേരം നമുക്ക് അതിനുവേണ്ടി ഒരു നന്മ നിറഞ്ഞ മുറിവെങ്കിലും ചൊല്ലി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ദിവസവും ആയിരിക്കുന്നവർക്ക്. പിന്നെ അതുപോലെ വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ അതുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ തലേ ദിവസത്തെ ഒന്നും കൂടെ ആ ഒരു എന്താണ് സന്ദേശം എന്ന് കേൾക്കുക, അത്രമാത്രം. അപ്പം നമ്മൾ ചിലപ്പം 33 ദിവസത്തെ സമർപ്പണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 33 ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയും ഒക്കെ. അങ്ങനെയുള്ള അതിലൊരെണ്ണം മുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ 9 ദിവസത്തെ നൊവേന അതിലൊന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും വിഷമങ്ങളും ഒന്നും നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് സ്വാതന്ത്ര്യത്തോടെ, നമുക്കിത് സ്നേഹത്തോടെ അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ആ ഒരു മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇന്ന ദിവസം വിചിന്തനത്തിനായിട്ട് നമുക്ക് സ്വീകരിക്കാനുള്ള വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിലെ 40-ാമത്തെ സന്ദേശമാണ്. അതിപ്രകാരമാണ്: നിന്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കുവാൻ എന്റെ നിത്യമായ സ്നേഹം നിനക്ക് ഞാൻ തരുന്നു. അതിന്റെ അടയാളമായി വിശുദ്ധിക്ക് എതിരായ പ്രലോഭനം നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നിന്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ എന്റെ നിത്യമായ സ്നേഹം നിനക്ക് ഞാൻ തരുന്നു. അതിന്റെ അടയാളമായി വിശുദ്ധിക്ക് എതിരായ ഒരു പ്രലോഭനവും നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ഈശോ നൽകുന്ന സന്ദേശങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: ഈ ഭൂമിയിൽ മറ്റുള്ളവർ തിരസ്കരിച്ച ആ നന്മകൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായാലും നമ്മൾ ആ സമാനമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ഈശോയെ, മറ്റുള്ളവർക്ക് നീ കൊടുക്കാൻ ആഗ്രഹിച്ച ഒത്തിരി നന്മകളുണ്ട്, തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം നിന്റെ പക്കലുണ്ട്, അതൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് തരിക. നീ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും സ്വീകരിക്കാൻ ആളില്ലാതെ പോയതിൻ്റെ പേരിൽ തിരസ്കരിക്കപ്പെടുന്ന സ്നേഹവും തിരസ്കരിക്കപ്പെടുന്ന കൃപകളും ഒക്കെ എനിക്ക് വേണം, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വർഷിക്കുക എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്. സമാനമായ ശൈലി വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലും കാണാം. ഇന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദൈവം കൊടുത്ത സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആണ്. വിശുദ്ധിക്കെതിരായിട്ടുള്ള പ്രലോഭനം നിനക്കിനി ഉണ്ടാവുകയില്ല, കാരണം നിന്റെ ഹൃദയത്തിലേക്ക് എൻ്റെ നിത്യമായ സ്നേഹം നിനക്ക് തരുന്നുവെന്ന് ഈശോ പറയുകയാണ്. ഡയറി കുറിപ്പുകളിൽ 40-ാമത്തെ സന്ദേശമായിട്ടാണ് അത് കിടക്കുക. സമാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇൻസിനും ജേസസിലും നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ സ്ഥലത്തിന്റെ കാവൽക്കാർ, അതായത് വൈദികർ, ആത്മാവിലും സത്യത്തിലും ആരാധകരാകണം. ഓരോ നിമിഷവും ഏറ്റവും കുറഞ്ഞത് ആഗ്രഹത്താലും ഞാൻ അവരിൽ നിക്ഷേപിക്കുന്ന ആകർഷണത്താലെങ്കിലും
അവർ എന്റെ ദിവികാരുടെ മുഖത്തിന് മുൻപിൽ എന്റെ ഹൃദയത്തോട് അടുത്ത് വസിക്കണം. വൈദികരിലെ ദൈവം കൊടുക്കുന്ന ഒരു ആകർഷണം, ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കൃപയാണ് ദിവികാരുടെ സാന്നിധ്യത്തോടുള്ള ഒരു ആകർഷണം വൈദികരുടെ ഉള്ളിലുണ്ട്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. വൈദികനായിട്ടിരിക്കുമ്പോൾ എനിക്കത് അനുഭവമുണ്ട്, അതുപോലെ വൈദികരായിട്ടുള്ള സഹോദരങ്ങൾക്കും അറിയാം. നമ്മൾ വേറെ എവിടെയാണേലും നമുക്കൊരിക്കലും സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തും ഏറ്റവും അടുത്ത് ആശ്വസിപ്പിക്കുന്ന സുഹൃത്തും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിലും നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ സമാനമായ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയ അവസരങ്ങളിൽ, മനുഷ്യനെ പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളോടെ കടന്നുപോയപ്പോൾ, ദിവികാരുണ്യേശ്വരുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. ഈശോ ചോദിക്കണം, ഇത് ആർക്ക് പരിഹരിക്കാൻ പറ്റും? നിനക്ക് പരിഹരിക്കാൻ പറ്റുമോ? അപ്പം അറിയാതെ പറഞ്ഞു, എനിക്കിത് പരിഹരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആർക്ക് പറ്റും? നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് വീണ്ടും നമ്മുടെ ഉള്ളിൽ കേൾക്കും, നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ, എൻ്റെ കർത്താവിന് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ ഒരു സമാധാനം ഉള്ളിലേക്ക് വരിക. ഉറങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളിലും പിന്നെ നമ്മൾ ഉറങ്ങിപ്പോവും. ഈശോ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള കൃപ വൈദികരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ദിവികാരുണ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ആ സ്നേഹം എങ്ങനെയാണ് വന്നത്? അത് ദൈവം തന്ന ഒരു കൃപയാണ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നതാണ്, ദൈവകരങ്ങളിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കണം. ഇതുവരെയും ആർക്കും കൊടുക്കാൻ പറ്റാതെ വെച്ചിരിക്കുന്ന കൃപകളുണ്ട്, ഇതുവരെയും ആർക്കും കിട്ടാത്ത കൃപകളുണ്ട്. ഒരു വിശുദ്ധനെ എടുത്തു നോക്കിയാൽ മറ്റൊരു വിശുദ്ധനെ പോലെയല്ല, ഒരു വിശുദ്ധയെ എടുത്തു നോക്കിയാൽ മറ്റൊരു വിശുദ്ധയെ പോലെയല്ല. ഓരോ വിശുദ്ധർക്കും ഓരോ കാലഘട്ടത്തിൽ ഓരോ കൃപകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് സ്പെഷ്യലായിട്ട് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന കൃപയുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് ലഭിക്കാൻ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന കൃപകളുണ്ട്. നമുക്കത് ചോദിച്ചു വാങ്ങണം. ഇനി അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കൃപകൾ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും സ്വീകരിക്കാൻ ആളില്ലാതെ പോയിട്ടുണ്ട്, അതൊക്കെ വിശുദ്ധ കൊശരേസിയെ പോലെ എന്താണ് ഒരു വിശുദ്ധമായ ഒരു അഭിനിവേശത്തോടുകൂടി നമുക്ക് പറയണം, അതെല്ലാം എനിക്ക് തന്നേക്ക് കർത്താവേ. തിരസ്കരിക്കപ്പെടുന്ന സ്നേഹമുണ്ടോ? അത് എന്നിലേക്ക് ഒഴുക്കിക്കൊള്ളുക. ആവശ്യക്കാർ മേടിക്കാൻ ഇല്ലാതെ പോകുന്ന, കൈനീട്ടാതെ പോകുന്ന, സ്വീകരിക്കാതെ പോകുന്ന കൃപകളുണ്ടോ? അതിനൊക്കെ ഞാനുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് വർഷിച്ചു കൊള്ളുക. നിന്റെ തിരുഹിത പ്രകാരം എല്ലാം എന്നിലേക്ക് വർഷിക്കുക. നമുക്കങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു സ്പെഷ്യൽ സ്നേഹത്തോടു കൂടി അടുക്കാനായിട്ട് സാധിക്കണം. ഈശോയുടെ അടുക്കലേക്ക് ഒരു സ്പെഷ്യൽ സ്നേഹം. ഈശോയെ, എനിക്ക് സ്പെഷ്യലായിട്ട് എന്താ തരാൻ ആഗ്രഹിക്കുന്നത്? 800 കോടി ജനങ്ങളുണ്ട്, അവർക്കെല്ലാം അങ്ങ് സ്നേഹം കൊടുക്കുന്നുണ്ട്. എങ്കിലും എനിക്കെന്താണ് സ്പെഷ്യലായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്? അതെനിക്ക് തരണം. ഇവിടെ വിശുദ്ധ ഫൗസ്റ്റിനേക്ക് ഈശോ ഒരു കൃപ കൊടുത്തു, നിനക്ക് വിശുദ്ധിക്കെതിരായിട്ടുള്ള പ്രലോഭനം ഇനി ഉണ്ടാവുകയില്ല, ഒരിക്കലും ഉണ്ടാകുകയില്ല. അതൊരു കൃപയാണ്. പക്ഷെ നമുക്കറിയാം എത്രയോ വിശുദ്ധർക്ക് അവസാനം വരെ പ്രലോഭനങ്ങൾ ഉണ്ടായി. പ്രലോഭനം ഉണ്ടായത് ഒരു വിശുദ്ധിയുടെ കുറവായിട്ടല്ല, പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന വിശുദ്ധിയുടെ ശ്രേഷ്ഠതയായിട്ടുമല്ല, മറിച്ച് ദൈവം അവൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ച കാര്യമാണത്. അതുപോലെ നമുക്ക് സ്പെഷ്യലായിട്ട് തരാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ആഗ്രഹത്തോടെ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം നമുക്ക് നമ്മളുടെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ടും ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് ഒരിക്കൽ കൂടി നമ്മളെ ഈ ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ സഹോദരങ്ങളും, ഇന്നേ ദിവസം നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ, ഇന്ന് രാത്രി മരണത്തിന് വിധേയപ്പെടുന്നവർ, വലിയ പ്രതിസന്ധിയിലൂടെ പാവ സാഹചര്യങ്ങളെ കടന്നുപോയ എല്ലാ വ്യക്തികളെയും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് ദൈവത്തിന് മുമ്പിലെ നിശബ്ദ നിസ്സംഗതയിലായി പോകുന്ന സകലരെയും, നാളുകളെക്കുറിച്ച് ഉത്കണ്ഠയോടെ നാളെ നേരം വിളിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്, കണ്ണുനീരോടെ അവരെല്ലാവരെയും, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്നവരുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങൾ മൂലം തളർന്നുറങ്ങിപ്പോകുന്നവരുണ്ട്. ഞാൻ അല്പം മുമ്പ് ഒരു രോഗം ബാധിച്ച ഒരു പുരോഹിതനെ കണ്ടു, രോഗിയായിട്ടുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ തളർന്നു പോവുകയാണ്, അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ തളർന്നു പോവുകയാണ്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലെയാണ് എത്രയോ വ്യക്തികൾ തളർന്നുറങ്ങിപ്പോകുന്നുണ്ട്. അവരെല്ലാവരും നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയേശോ, ഈ സഹോദരങ്ങളെ എല്ലാം അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് വിട്ടുതരുന്നു. അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണം. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമല്ല, അവിടുത്തെ തിരുഹിതം മാത്രം നിറവേറട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ മേലും ലോകം മുഴുവനുമേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.